യഥാർത്ഥ തോൽവി വിജയത്തിന്റെ മാധുര്യമാണ്. പൊട്ടിയും ഗലത്തിന്റെ ശിഖരങ്ങൾ ഒന്നിച്ചു ചേർക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് യഥാർത്ഥ വിജയത്തിന്റെ പൂർണ്ണമായ തുടക്കം. പതറി വീഴാം, താഴ്ന്നടിയാം, പക്ഷേ ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണ്. ചരിത്രം അറിയാതെ പോകുന്ന ഒരു വ്യാമോഹങ്ങൾ മാത്രമാണ് ഇന്നലത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഐ എസ് എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിം തന്നെയാണ് കഴിഞ്ഞൊരു മത്സരത്തിൽ നമ്മൾ കണ്ടതും. അതുതന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ മറ്റു മത്സരങ്ങളിൽ നിന്നും ഏറെ മാറ്റി നിർത്തുന്നത്. കാരണം കഴിഞ്ഞൊരു സീസണിലെ ഉദ്ഘാടന മത്സരം രണ്ടും കൂടി മെച്ചപ്പെടുത്തി ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറ്റാക്കിംഗിൽ ഏറ്റവും കൂടുതൽ വർജിത ഊർജ്ജം ലഭിച്ചിട്ടുള്ളത് ഇന്നലത്തെ ആ ഒരു തുടക്ക മത്സരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ സീസണിലൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം വ്യത്യസ്തമാക്കി നിർത്തുന്നതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ പോരായ്മ തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിലെ ആദ്യ രണ്ടു മൂന്ന് മത്സരങ്ങൾ കോസ്റ്റാക്കോനെ കോമ്പിനേഷൻ അവരുടെ ആ ഒരു ഡിഫൻസ് കീറി മുറിക്കാൻ അങ്ങ് ടാർഗറ്റ് ചെയ്തെത്തിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ രണ്ടു മൂന്ന് മത്സരങ്ങൾ മാത്രം കഴിഞ്ഞൊരു സീസണിൽ. പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ആദ്യത്തെ മത്സരം തന്നെ ഡിഫൻസ് അമ്പാടെ മങ്ങിപ്പോയിട്ടുള്ള ഒരു പ്രകടനമാണ് നമുക്ക് ആ ഡിഫൻസ് ലൈനിലൊക്കെ കാണാൻ പറ്റിയത്. മറിച്ച് അതിൻ്റെ ഒരു കുറവ് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് സെപ്പോവിച്ച്, നമുക്കറിയാം ബൊസ്നിയൻ താരമായ ചെന്നൈയിൻ എഫ് സിയിൽ നിന്ന് കൊണ്ടുവന്ന എലസ് സെപ്പോവിച്ച് എന്ന് പറയുന്ന ഈ ഒരു താരത്തെ അവിടെ കാണാൻ കഴിയുന്നത് കൊണ്ടായിരിക്കും അങ്ങ് അപ്പാടെ മങ്ങിപ്പോയെന്ന് നമുക്കിന്ന് പറയാൻ പറ്റുകയുള്ളൂ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വമ്പിച്ച തോൽവിയാണോ എന്ന് ചോദിച്ചാൽ 4-0 തോറ്റിരുന്നെങ്കിൽ പറയാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വമ്പിച്ച തോൽവി തന്നെ നേരിടേണ്ടി വന്നു എന്ന്. പക്ഷെ മറിച്ച് 2 ബ്ലാസ്റ്റേഴ്സിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ്. അതാണ് നമ്മുടെ മലയാളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉദ്ഘാടന ഗോൾ, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ ആദ്യ ഗോൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മലയാളി താരമാണ് അങ്ങ് കണ്ണൂർ പയ്യന്നൂർ സ്വദേശി സഹൽ അബ്ദുൽ സമദാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ കുറിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആർക്ക് ഏറ്റവും അധികം പ്രൗഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം തന്നെയായിരുന്നു അത്. ഐ എസ് എൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 25,000 ബോണസോടെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ എല്ലാ മത്സരങ്ങളും തത്സമയം കാണാൻ സാധിക്കും. ഇതുവഴി രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കളിക്കാനും നിങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ പ്രെഡിക്ട് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ മോസ്റ്റ് ബെറ്റിൽ ഫാൻറ്റസി ആക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ 24/7 കസ്റ്റമർ സപ്പോർട്ടും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ പേയും പേടിഎം വഴി നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനും സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി എൻ്റെ കമൻറ്റ് ബോക്സ് സെക്ഷൻ പരിശോധിക്കുക. നന്ദി. കാരണം ഇതൊരു പ്രൗഡ് മൂമെന്റ് ആണെന്ന് പറയാൻ തന്നെ രണ്ട് കാരണങ്ങളാണുള്ളൂ. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഉദ്ഘാടന മത്സരമാണ്. ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ഒരു മലയാളി സ്കോർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ മലയാളിയുടെ അസിസ്റ്റിൽ നിന്ന് തന്നെ മറ്റൊരു മലയാളി, അതും മലയാളി കോമ്പിനേഷനാണ് അവിടെ ഒത്തിണങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് കാരണങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ തോറ്റുവെങ്കിലും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രണ്ട് വസ്തുത അത് ഇങ്ങനെയാണ്. സോ എന്തായാലും ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുക തന്നെ ചെയ്യും കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും മികച്ചൊരു ഊർജ്ജം തന്നെ അറ്റാക്കിംഗ് നിരയിലേക്ക് കിട്ടിയിരിക്കുകയാണ്. മികച്ച കോമ്പിനേഷനുകൾ ജോർജ് ഡയസ് പെരേരയും അതുപോലെ അൽവാറോ വാസ്കിസിന്റെ ഒക്കെ മികച്ച വമ്പൻ കോമ്പിനേഷൻ നമുക്കവിടെ വർക്കൗട്ട് ആവുന്നതൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും എടുത്തുകൊണ്ട മറ്റൊരു താരമാണ് അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന ഈ ഒരു താരം. പക്ഷെ പന്തുകൾ അഡ്രിയാൻ ലൂണയിലേക്ക് കിട്ടുന്നതിനനുസരിച്ച് ഏറ്റവും മികച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു അഡ്രിയാൻ ലൂണ. പക്ഷെ ഇന്നലെ കഴിഞ്ഞ മത്സരത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എ ടി കെ മോഹൻ ബഗാൻ മിഡിലൂടെ ത്രൂ ഔട്ട് പാസുകളായിരുന്നു നേരിട്ടുകൊണ്ട് എടുത്ത് ഗോൾ അടിക്കാനൊക്കെ ആണ് ശ്രമിക്കുന്നത്. അതിനെ അവരുടെ ടാക്ടിക്കൽ മൂവ്മെന്റ് ഒക്കെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഒരു പരാജയത്തിന് വഴിയൊരുക്കിയത്. സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരത്തിൽ വിലയിരുത്തിയാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് അങ്ങനെ വലിയ റേറ്റിംഗുകളൊന്നും കൊടുക്കാൻ കഴിയില്ല. നമുക്കറിയാം ഒട്ടുമിക്ക താരങ്ങൾക്കും വലിയ ഉദ്ഘാടന മത്സരമായതുകൊണ്ട് തന്നെ തുടക്കമായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക താരങ്ങൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്തായാലും വരും മത്സരങ്ങളിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ ഈ ഒരു ടീമിന് കാഴ്ചവെക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട് നമുക്ക്. സോ ഹാപ്പൻ അപ്പോൾ നമ്മൾ എന്തായാലും റേറ്റിംഗിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള രണ്ടു മൂന്ന് താരങ്ങളുണ്ട്. ഒന്നാമത്തെ താരം എന്ന് വെച്ചാൽ നമ്മുടെ രാഹുൽ കെ പി ആണ്. കുറച്ച് മത്സരങ്ങൾ ഏകദേശം ഒരു 20-25 മിനിറ്റോളം കളിച്ച് അവിടെ മിന്നിത്തിളങ്ങിക്കൊണ്ടിരുന്ന ഒരു താരം തന്നെയായിരുന്നു രാഹുൽ കണ്ണോളി പ്രവീണ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം രാഹുൽ കെ പി. സോ ഇനി എന്തായാലും അടുത്തൊരു റേറ്റിംഗ് കൊടുക്കേണ്ടത് രാഹുൽ കെ പി കൊടുത്ത ആ പന്ത് ഗോളിലേക്ക് കൺവേർട്ട് ആക്കിയ സഹൽ അബ്ദുൽ സമദിനാണ് ഏറ്റവും മികച്ച റേറ്റിംഗ് തന്നെ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാഹുൽ കെ പി ആൻഡ് സഹൽ അബ്ദുൽ സമദ് മികച്ച റേറ്റിംഗുമായി അങ്ങ് മുന്നേറ്റ നിരയിൽ തന്നെ നിൽക്കും. എന്തായാലും പിന്നെ എന്തായാലും തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ചെൻചോ ഗലസ്തീൻ പന്തിലേക്ക് ആകർഷിതമായി മുന്നിലേക്ക് ഓടി വന്ന് അവസാന നിമിഷം സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങുകയും ബോളിലേക്ക് ചീറിപ്പാൻ എത്തിപ്പിടിക്കാൻ ശ്രമിച്ച ഒരു താരം തന്നെയാണ് ചെൻചോ ഗലസ്തീൻ എന്ന് പറയുന്ന ഭൂട്ടാനീസ് താരം. പിന്നെ തീർച്ചയായും അൽവാറോ വാസ്കസ് ഗാർഷിയ. പിന്നെന്തായാലും അതിനോടൊപ്പം തന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട മറ്റ് രണ്ട് താരങ്ങളാണ് അൽവാറോ വാസ്കസ് ഗാർഷിയയും അതുപോലെ അഡ്രിയാൻ ലൂണയും. സോ എന്നാലും ഇവരൊക്കെയാണ് ഏറ്റവും അധികം മുൻപന്തിയിൽ നിന്ന് ഈ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ പ്രയത്നം തന്നെ കാഴ്ചിട്ടുള്ളത്. അവിടെ തന്നെ മികച്ച റേറ്റിംഗ് ഞാൻ കൊടുക്കുമെങ്കിൽ അത് ഇത്രയും താരങ്ങൾക്കായിരിക്കും. പിന്നെ എടുത്തു പറയണമെങ്കിൽ സന്ദീപ് സിംഗ്, ജസ്സൽ അലൽ കാർണിറോ, ഇങ്ങനെ രണ്ടു മൂന്ന് ഇന്ത്യൻ താരങ്ങൾക്കും കൂടി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. സോ അങ്ങനെയൊക്കെ മാറ്റിയെടുത്തിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ചൊരു ടീം ആയോ അല്ലെങ്കിൽ ഒന്ന് സെറ്റ് ആയോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെയൊക്കെ ഒരു സംശയം. പക്ഷേ ഇതൊരു ഉദ്ഘാടന മത്സരമാണ്, ഇതുകൊണ്ട് എന്തായാലും വിലയിരുത്താൻ പറ്റില്ല.
ഇനി എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി 25-ാം തീയതി ഒരു മത്സരമാണ് നമുക്ക് മുന്നിൽ കിടക്കുന്നത്. ആ ഒരു മത്സരത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇനി കാതോർക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സോ അപ്പോൾ നല്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ എൻ്റെ ഒപ്പിയാണ്. അപ്പോൾ എന്നാലും എനിക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ് ബെറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ISL മത്സരങ്ങൾ കണ്ടുകൂടെ തന്നെ മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടുന്ന ആപ്ലിക്കേഷൻ ആണ്. സോ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ ഇതിന് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുപിട്ടുവാൻ പ്രതീക്ഷയോടെ വീഡിയോ സമർപ്പിക്കുന്നു. കായിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.